നമസ്കാരം. കേസരി എന്ന മാധ്യമം ധർമ്മത്തിനായി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ നിശ്ചയദാർഢ്യം കൊണ്ട് കൊറോണയെ പോലും തൃണവത്ഗണിച്ചുകൊണ്ട് ഭാരതം മുന്നോട്ട് കുതിക്കുകയാണ്. കേസരി വാരികയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ദിരം നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കവേ രാഷ്ട്രീയ സ്വയംസേവക സംഘം പൂജനീയ സർസംഘചാലക് മോഹൻ ജി ഭഗവതിന്റെ വാക്കുകളാണ് ഇത്. എത്ര സത്യമായ വാക്കുകൾ, എത്ര നിശ്ചയദാർഢ്യത്തോടും എത്ര ദീർഘവീക്ഷണത്തോടെയുമുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. നമുക്ക് നോക്കാം, അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക്, ഐക്യത്തിന്, പുരോഗതിക്ക് ഉപോൽബലകമാകുന്ന, ഉൾപ്രേരകങ്ങളാകുന്ന വാക്കുകൾ മാത്രമാണ്. കേസരി എന്ന മാധ്യമം ധർമ്മത്തിനായി നിലകൊള്ളുന്നു. പ്രശസ്തിക്കോ ലാഭത്തിനോ അധികാരത്തിന്റെ പിന്തുണയിലോ അല്ല ശങ്കരശാസ്ത്രികൾ, പി പരമേശ്വർജി തുടങ്ങിയവർ കേസരിക്ക് ആരംഭം കുറിച്ചതെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. കേസരി കാര്യാലയം, കേസരി മാധ്യമ പഠന ഗവേഷണ കേന്ദ്രം എന്നിവ നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പൂജനീയ സർസംഘചാലക്. 7 പതിറ്റാണ്ടുകാലത്തെ കേസരിയുടെ ഇന്നത്തെ നിലയിലുള്ള വളർച്ച സ്വയമേവ മൃഗേന്ദ്രത എന്ന ആപ്തവാക്യത്തിന്റെ അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ഈ വളർച്ച കേസരിക്കുണ്ടായത്. ഏതൊരു വിജയത്തിന്റെയും ആധാരം ഉപകരണങ്ങളല്ല, പരിശ്രമമാണെന്നും ഇതിന് സത്യത്തിലും ശരിയിലുമുള്ള ധർമ്മത്തിലൂടെയുള്ള വിശ്വാസം വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിജയികളെ മാത്രമാണ് ലോകം ഓർമ്മിക്കുന്നത്, അതിന് പിന്നിലെ പരിശ്രമത്തെ ആരും ഓർക്കാറില്ല. നിരവധി രാജാക്കന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീരാമനെയാണ് ലോകം ഓർക്കുന്നത്. പിതാവിന് വേണ്ടി രാജ്യഭരണം ഉപേക്ഷിക്കാനും ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം സുഖം ത്യജിക്കാനും തയ്യാറായതുകൊണ്ടാണ് അതുണ്ടായത്. പരിശ്രമശാലികളാണ് എന്നും ഓർമ്മിക്കപ്പെടുക എന്ന വളരെ വളരെ പ്രസക്തമായ ഒരു വാക്കാണ് പൂജനീയ സർസംഘചാലക് പറഞ്ഞത്. സ്വാതന്ത്ര്യം, സ്വരാജ്യം എന്നത് സ്വധർമ്മമാണ്. പുറന്തള്ളുന്നതിനെയും സംഭവിക്കുന്നതിനെയും കുറിച്ച് പരിശോധിക്കുകയും അറിയുകയും വേണം. അനാവശ്യമായതിനെ ഉപേക്ഷിച്ചും കൊള്ളാവുന്നതിനെ ഉൾക്കൊണ്ടും പുതിയ സാമൂഹ്യാവസ്ഥ ഉണ്ടാക്കണം. വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊറോണ കാലത്ത് ഭാരതം മുന്നോട്ട് പോയത് നിശ്ചയദാർഢ്യം കൊണ്ടാണ്. കൊറോണ ലോകസമൂഹത്തെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചതായും ഡോക്ടർ മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. നേട്ടം സ്വന്തമാക്കുക എന്നതിനൊപ്പം അത് നീതിപൂർവകവുമാകണം. നേട്ടം കൈവരിക്കുന്നത് വിശ്രമത്തിനുള്ള സമയമായി കാണരുത്. കേസരി മന്ദിരത്തിന്റെ പുതിയ സൌകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഒരു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പടവാളായി എന്നും നിലകൊള്ളുന്നതുപോലെ കേസരി ജനമനസ്സുകളിൽ ഇവിടെ കേരളത്തിൽ, ഭാരതത്തിൽ ഒരു വലിയ സ്തൂപമായി, വലിയൊരു ഗോപുരമായി, പ്രകാശം ചൊരിയുന്ന ഒരു സ്തംഭമായി നിലകൊള്ളും എന്ന കാര്യം കൂടി ഡോക്ടർ മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. കേസരിക്കും കേസരിയുടെ മാധ്യമ പഠന ഗവേഷണ കേന്ദ്രത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ടാണ് പൂജനീയ സർസംഘചാലക് തന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. തീർച്ചയായും രാജ്യത്തിന് മാതൃകയാകുന്ന, രാജ്യത്തിന് ശക്തിയാകുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു തുടർ വിചിന്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒരു പുതിയ ചിന്തയിലേക്ക്, പുതിയ ഒരു രീതിയിലേക്ക്, പുതിയ ഒരു സംസ്കാരത്തിലേക്ക് ഉള്ള ഒരു കാൽവയ്പായിട്ട് ജനമനസ്സുകളിൽ എന്നും കേസരി നിലനിൽക്കും. അതുപോലെ തന്നെ ഭാരത സംസ്കാരത്തെ മുറുക്കപ്പിടിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ അതിശക്തമായി ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന ആഹ്വാനം കൂടി പൂജനീയ സർസംഘചാലക് നടത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഉറച്ച കാൽവയ്പ്പുകളോടെ ഭാരതത്തിന്റെ പുരോഗതിക്കായി മുമ്പോട്ട് പോകാം. തീർച്ചയായും അത് ഉണ്ടാകും. അതിപ്പോൾ ഭാരതം ലോകത്തിന്റെ നിറകയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പൂജനീയ സർസംഘചാലക് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പുതിയ കേസരിയുടെ മന്ദിരത്തിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി ടീം തത്വമായി ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് നേരുകയാണ്. തീർച്ചയായും സർസംഘചാലക് പറഞ്ഞ വാക്കുകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് സധൈര്യം മുമ്പോട്ട് പോവുക. ജനങ്ങളുണ്ടാകും ഒപ്പം, നാടുണ്ടാകും ഒപ്പം, ഭാരതമുണ്ടാകും ഒപ്പം, ഭാരതീയ സംസ്കാരമുണ്ടാകും കേസരിക്കൊപ്പം, യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.